അടിയിലെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമം അല്ലാതെ. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും തലമുറകളെ പാപത്തിലൂടെ അവകാശം പറഞ്ഞ് ഭരിക്കുന്ന പാപത്തിന്റെ ശക്തികൾ, പിശാചിന്റെ ശക്തികൾ എന്നിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടു മാറിപ്പോകട്ടെ. ഞാൻ ഇത്ര സന്തോഷം അനുഭവിച്ചിട്ടില്ല. കവാടം തുറക്കുന്നു,
സ്വർഗ്ഗകവാടം തുറക്കുന്നു. ആത്മാവിൽ ശക്തി ഇറങ്ങുന്നു. നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു കൊടുക്കാം. ഇതേ കർത്താവേ, ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധമായ ആത്മാവ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി എന്റെ ശരീരത്തിലും ഞങ്ങളുടെ മനസ്സിലും നിറയട്ടെ. എന്റെ കർത്താവേ, ഇരു കരങ്ങളും തുറന്നു പിടിക്കും. ഓ കർത്താവേ, ഈ ദാസനെ ശക്തനാക്കിയാലും ഈ ദാസിയെ ശക്തിയാക്കിയാലും ദൈവമേ, അങ്ങയുടെ വചനമയച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവിനെ പകർന്നുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുത്തേക്ക് ഗബ്രിയേൽ മലാഖ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. ഹല്ലേലൂയാ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയാ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയാ. അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ ശക്തി ഞങ്ങൾ എല്ലാവരിലും നിറയട്ടെ. ഹല്ലേലൂയാ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയാ. നമ്മുടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ ദാസന്റെ മേല്, ഈ ദാസിയുടെ മേല് ഇപ്പോൾ എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവേ, ദൈവത്തിന്റെ ശക്തി സ്വീകരിച്ച് വിശ്വാസത്തോടെ, പൂർണ്ണ ബോധ്യത്തോടെ, ഹൃദയം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ശബ്ദമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അവിടുത്തെ അത്ഭുത ശക്തി, അത്യുന്നതന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന്റെ മേൽ എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ. 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 ഓരോ ജഡത്തിന്റെ മേലും ഓരോ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുത ശക്തിയോടെ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. 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 സ്തോത്രം കർത്താവേ. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. കരങ്ങളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ, എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും അങ്ങയുടെ ആത്മാവ് പകർന്ന്, അങ്ങയുടെ ശക്തി പകർന്ന് എന്നെ സമ്പന്നനാക്കണമേ. എന്നാൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം ശുദ്ധമാണോ എന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ഇനിയും പാപം കുടികൊള്ളുന്നുവെങ്കിൽ അവിടെ നിന്റെ ഹൃദയത്തെ ശുദ്ധി ചെയ്യണമേ. കർത്താവേ, കനികാമറിയത്തിൻ്റെ പക്കലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ മറിയത്തിലൂടെ രക്ഷകനെ ലോകത്തിലേക്ക് അയച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് രക്ഷയായി മാറട്ടെ. കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ തലമുറകൾക്ക് രക്ഷയായി മാറട്ടെ. കർത്താവേ, ഹല്ലേലൂയ. മറിയം സ്വീകരിച്ച വചനത്തിലൂടെ സകല ജനപദങ്ങൾക്കും രക്ഷയുണ്ടായി എങ്കിൽ ഇന്ന് ഞാൻ ശ്രവിക്കുന്ന വചനത്തിലൂടെ, ഞാൻ സ്വീകരിക്കുന്ന വചനത്തിലൂടെ എൻ്റെ എല്ലാ തലമുറകളും രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. നല്ല മാതാവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുതാക്കി മാറ്റി, ഞങ്ങളിൽ കിടക്കുന്ന പാപജലത്തെ ഒഴുക്കിക്കളഞ്ഞ്, വചനം നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുതിയ ഹൃദയത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റുവാൻ, ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ രാജ്ഞിയും ഞങ്ങളുടെ നാഥയും ഞങ്ങളുടെ സഹരക്ഷകയുമായി അവിടുന്ന് ദൈവതിരുക്കുമാരൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം പറയണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ കനകാമറിയം ഉദ്ഘോഷിച്ചു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും.
പരിശുദ്ധ കനക മറിയത്തിന് ശക്തനായ ദൈവം ചെയ്തു കൊടുത്ത വലിയ കാര്യമായ രക്ഷകന്റെ വരവ് തിരിച്ചറിയാതെയും ആ രക്ഷകനെ സ്വീകരിക്കാതെയും വിശ്വസിക്കാതെയും മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാ തലമുറകൾക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പരിശുദ്ധ മറിയത്തെ ഒന്നു ചേർന്ന് സ്തുതിക്കുകയാണ് പിതാവെ. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ മറിയത്തെ പുകഴ്ത്തുമ്പോൾ രക്ഷകനെ സ്വീകരിക്കാതെ അന്ധകാരത്തിന്റെ ആവൃതിയിലേക്ക് ആണ്ടുപോയി ഞങ്ങളുടെ തലമുറകൾക്ക് അങ്ങയുടെ പ്രിയപുത്രന്റെ നാമം വഴിയായി രക്ഷയും വീണ്ടെടുപ്പും വിശുദ്ധീകരണവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും പ്രാർത്ഥനകളെയും യാചനകളെയും നമുക്കിപ്പോൾ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കാം. അതോടൊപ്പം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ നയിക്കുന്നവരും ഇതിൽ പങ്കെടുക്കുന്നവരും ദൈവത്തിന്റെ മുൻപിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ യാചിക്കുന്നുണ്ടോ ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് എല്ലാവർക്കും നമുക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗികളും കെട്ടപ്പെട്ടവരും ദുരിതം അനുഭവിക്കുന്നവരും കടബാധ്യതയിലും സമാധാനമില്ലാതെയും ഒക്കെ ജീവിച്ച് അങ്ങയുടെ കരുണത്തിന് വേണ്ടി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരോടും കരുണ കാണിച്ച് ഓരോ മക്കളും പ്രാർത്ഥിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഉപരിയായി വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരസ്പരം നമുക്ക് ഓരോ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ മാതാവ് വഴി കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഓരോ യാചനകളും നമുക്ക് സമർപ്പിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവായ ദൈവത്തിന്റെ ആധിപത്യവും പുത്രനായ യേശുവിന്റെ ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിറവും നിയന്ത്രണവും ഇന്നും എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ. പൗലോസ് ലിഖ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 6:15 പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഹല്ലേലൂയ. പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടി, അതാണ് ഏറ്റവും പ്രധാനം. ഹല്ലേലൂയ. യേശുവിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ, പണ്ട് നമ്മൾ ഏത് പാപത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും എത്ര ബന്ധനത്തിൽ കിടന്നവരാണെങ്കിലും എത്ര പൈശാചിക അടിമത്തത്തിൽ കിടന്നവരാണെങ്കിലും യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ വ്യക്തിയായി നമ്മൾ ഓരോരുത്തരും മാറണം. ഹല്ലേലൂയ. നമ്മൾ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മളിൽ വളരെയധികം മാറ്റങ്ങൾ വരും. അത് ഭൗതികമായ തലത്തിലാണ് ഏറ്റവും അധികം, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ സംസാര രീതികളിൽ, പ്രത്യേകിച്ച് ആരംഭകാലങ്ങളിലൊക്കെ എങ്കിലും ആ ഒരു മാറ്റം പ്രകടമായിരിക്കും. നമ്മുടെ ജീവിത രീതി, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്തവർ, ദേവാലയത്തിൽ കയറുക പോലും ചെയ്തിട്ടില്ലാത്തവർ ഏറ്റവും മുമ്പിൽ കൈപിരിച്ച് പിടിച്ച് നിന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ തുടങ്ങും, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്, യേശു എന്ന യഥാർത്ഥ ധനത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ വികാര വിചാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണ കോണുകളിലൊക്കെ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ധനത്തെ എങ്ങനെ സ്വന്തമാക്കാം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുമ്പോഴാണ് ഒരു പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. യേശുവെന്ന യഥാർത്ഥ ധനത്തെ, യേശുവെന്ന യഥാർത്ഥ സമ്പത്തിനെ, യേശുവെന്ന യഥാർത്ഥ ദൈവിക ജീവനെ, ദൈവം തന്നെ ആയവനെ കണ്ടെത്തി കഴിയുമ്പോൾ ഞാൻ പറയും, നമ്മുടെ ദൃഷ്ടി അത് ഇന്നിനു വേണ്ടി മാത്രമാകരുത്. വലിയ വലിയ പുതിയ പുതിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം, പുതിയ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകണം, ജീവിതത്തിന് പുതിയ മാനങ്ങൾ ഉണ്ടാകണം. ഇതിൽ രണ്ട് കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ട്, ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ട്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതുമായി അവന് യാതൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവും ഉണ്ടാകുവാൻ പാടില്ല. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു പുതിയ സൃഷ്ടിയാവുക, പുതിയത് ആയി തീർന്നവന് പഴയതുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ നമുക്ക് ലഭിച്ച പുതുവീഞ്ഞെന്ന പരിശുദ്ധാത്മാവിനെ ചില പഴയ തോൽക്കുടങ്ങളിലാണോ നമ്മൾ പകർന്നു വെച്ചിരിക്കുന്നത്, ചില പഴയ പുളിപ്പുകളിലേക്കാണോ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചത് എന്ന് ഒരു ആത്മപരിശോധന ഇന്ന് നമ്മൾ ഓരോരുത്തരും നടത്തുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും യേശുവിനെ അറിയാം. എന്നാൽ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കേണ്ടതെന്ന് അനേകർക്കും അറിഞ്ഞുകൂടാ. കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ മണിക്കൂറുകൾ ചെലവിടുന്ന വ്യക്തികൾക്ക് പോലും പലപ്പോഴും അറിഞ്ഞുകൂടാ എങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കാം. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെ നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെടുന്നു, എങ്ങനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹം എങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് അനേക ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്നതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആരാണോ അനുഗ്രഹിക്കുന്നവൻ അവനുമായി യഥാർത്ഥമായ ഒരു ബന്ധമുണ്ടാക്കി വെക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു എന്ന ദൈവപുത്രനുമായി നമുക്കുള്ള ബന്ധം, വാസ്തവത്തിൽ അത് തന്നെയാണ് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഏറ്റവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേക നാളുകൾ കൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വലിയ രഹസ്യമാണ്, കർത്താവുമായി നമുക്ക് എത്രമാത്രം വ്യക്തിബന്ധമുണ്ടോ, നമ്മൾ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി, ആ പറയുന്ന നിമിഷം ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. ആ ഒരു വ്യക്തിബന്ധമാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരേ ഒരു കാര്യം. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് ഈ വ്യക്തിബന്ധമുണ്ട്, നമ്മളെല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, നമ്മൾ ചിലപ്പോൾ ദർശനത്തിൽ കാണുന്നു, ഇതെല്ലാം ഉണ്ട്, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല എങ്കിൽ ചില തകരാറുകൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവായ ഈശോ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്നത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. തമ്പുരാൻ കർത്താവ് ഒന്നും രഹസ്യമാക്കി വെച്ചിട്ടില്ല. നമുക്ക് പലപ്പോഴും ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് അനുഗ്രഹമാണ്. അപ്പോൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്ന ചോദ്യം ഞാൻ പറയും, ചോദിക്കുക, നമുക്ക് ലഭിക്കും. ആ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വാക്കുകളിലൂടെയാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത്, വാക്കുകളിലൂടെയാണ് നമുക്ക് അനുഗ്രഹം നിഷേധിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉത്തരം കിട്ടി, എന്തുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. ചിലർ വിചാരിക്കും ഞാനും ഇത് കൃത്യം വാക്ക് തന്നെയാണല്ലോ ചോദിച്ചത്, കടം വീടാൻ വേണ്ടി കടം വീടാമെന്ന് തന്നെയാണല്ലോ പ്രാർത്ഥിച്ചത്, പക്ഷേ കടം വീടിയില്ലല്ലോ, വാക്കുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. വിശുദ്ധ മർക്കോസ് ലീഹായുടെ ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 7:24 വചനങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടെയറിലേക്ക് പോയി, അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു, എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണം എന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്, എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അശുദ്ധാത്മാവ് ബാധിച്ച് പിശാച് പിടിച്ച ഒരു കൊച്ചുമകളുള്ള ഒരു സ്ത്രീ വന്നിട്ട് കർത്താവിൻ്റെ കാൽക്കൽ വീണു എന്നാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. സാഷ്ടാംഗം പ്രണമിച്ചു. കർത്താവ് ഇരുന്നിടത്തേക്ക് അവൾ നിലത്തേക്ക് വീണ് തൻ്റെ രണ്ട് കൈകളും നീട്ടി ഈശോയുടെ പാദത്തിലേക്ക് തൊട്ടിട്ട് അവൾ പറയുകയാണ്, അവിടുന്ന് ഒന്ന് മനസ്സ് വെച്ചാൽ, അവിടുന്ന് ഇവിടെ ഇരുന്നൊന്ന് പറഞ്ഞാൽ, വീട്ടിലായിരിക്കുന്ന അല്ലെങ്കിൽ ദൂരത്തായിരിക്കുന്ന എൻ്റെ കൊച്ചുമകളെ പിടികൂടിയിട്ടുള്ള പിശാച് അവളെ വിട്ടുപോകും, നീ എനിക്ക് വേണ്ടി അതൊന്ന് ചെയ്തു തരണമേ.
യാചനയുടെ അപേക്ഷയുടെ ഏറ്റവും താഴ്ന്ന തലം നിലത്തേക്ക് വീണ് സാഷ്ടാംഗം വീണ് അവൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ അത് കേട്ട കർത്താവ് പറഞ്ഞു, ആദ്യം എൻ്റെ മക്കൾക്ക് തൃപ്തി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം നിന്റെ കാര്യം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ അങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞത് വളരെ ശരിയാണ്, അപ്പനിൽ നിന്ന് അനുഗ്രഹം കിട്ടേണ്ടത് മക്കൾക്ക് തന്നെയാണ്. എന്നാൽ മക്കൾ കഴിക്കുന്ന എച്ചിൽ നിലത്ത് വീഴുന്നത് നായ്ക്കൾ കഴിക്കുന്നുണ്ടല്ലോ, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവള് പറയുകയാ, നായ്ക്കൾ കീഴുന്ന് കഴിക്കുന്നുണ്ടല്ലോ കർത്താവേ, ആ കീഴ് വീഴുന്നത് മാത്രം മതി. 29-ാമത്തെ വചനം, അവൻ അവളോട് പറഞ്ഞു, യേശു ആ സ്ത്രീയോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയും സിറോഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം കൊണ്ടാണ്, അവൾക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു, സത്യമാണത്. പക്ഷേ അവൾ യേശുവിനെ സമീപിച്ച രീതി മറ്റൊരു രീതിയായിരുന്നു. അവൾക്കറിയാമായിരുന്നു എങ്ങനെ യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം എന്ന്. ഹല്ലേലൂയ. കർത്താവ് പറയും, മറുപടി പറയുകയാണ്, അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം, നീ പറഞ്ഞ ഈ വാക്കുമൂലം, നിന്റെ വിശ്വാസം, നീ പ്രസ്താവിച്ച ആ രീതി, ആ നീ ഉപയോഗിച്ച വാക്ക്, അതുമൂലം നീ പൊയ്ക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. വിട്ടുപോകുമെന്നല്ല പറഞ്ഞത്, ഇത് ഈ ക്ഷണത്തിൽ അത് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്, അവൾ വീട്ടിലേക്ക് പോയി, ദൂരെയായിരിക്കാം വീട്, അവൾ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു, പിശാച് ആ കുഞ്ഞിനെ വിട്ടുപോയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിനെ സമീപിക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ ഏത് വാക്കുകൾ, ഞാൻ പറയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വ്യക്തിബന്ധമാണിത്, അതിന് അനേക തലങ്ങളുണ്ട്. അത് ഒരേ ഒരു അവയവം, നമുക്ക് ഹൃദയം കൊണ്ട് ബന്ധമുണ്ടെങ്കിലും നാവുകൊണ്ട് നാം പറയും ദൈവവുമായിട്ടുള്ള സംസാരത്തിൻ്റെ ആ ഒരു തലത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കർത്താവ് പറയുകയാണ്, അതിൻ്റെ വാക്കുമൂലം നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നീ പൊയ്ക്കൊള്ളുക. അതേ അധ്യായത്തിൽ തന്നെ ഈശോ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതലുള്ള വചനം. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും എടുത്തു വെച്ച് നമ്മുടെ മുഖം കാണേണ്ട ഒരു കണ്ണാടിയാണ് ഈ വചനഭാഗം. നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നാമും ദൈവത്തോട് സംസാരിക്കുന്നു, നമ്മുടെ ഹൃദയം നമ്മൾ ദൈവസന്നിധിയിൽ പകരുന്നു. ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ പോലും കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നാണ്. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ പരിശോധിച്ച് കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഹൃദയത്തിൽ ദുശ്ചിന്തയില്ല, വ്യഭിചാരമില്ല, പാപം ചെയ്യാറില്ല, ഇങ്ങനെയുള്ള അനേക നന്മകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ മറ്റു ചിലരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ, ചിലർ വളരെ നാളുകൾ പ്രാർത്ഥിക്കും, കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അവരുടെ ആത്മീയ ജീവിതത്തിൽ ശോച്യമായ രീതിയിൽ അവർ അധപതിച്ചു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് വർഷങ്ങൾ പ്രാർത്ഥനാ ജീവിതം ഉള്ളവരായിരിക്കും, വീണ് കഴിയുമ്പോൾ വിളിച്ചു പറയുന്ന വാക്കുകൾ, ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയും, അത് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് വെള്ളത്തിൽ കഴുകിയാലും ഉള്ളിൽ നിന്ന് പോവുകയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഹൃദയത്തിൽ ഇതെല്ലാം കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച്
ഹൃദയത്തിൽ കിടക്കുന്നതും ഹൃദയത്തിൽ നിന്ന് അധരത്തിലൂടെ പുറത്തേക്ക് വരുന്നതുമായ പാപത്തിൻ്റെ അശുദ്ധിയുടെ ഈ ഒഴുക്ക് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ നമുക്ക് ഉത്തരം നേടുവാൻ കഴിയാതെ വരുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധാത്മാവ് എന്ന നദി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണമേ. പക്ഷെ ചിലപ്പോഴെങ്കിലും ഒരു ഉറവ പോലും, ഒരു ഡ്രോപ്പ് പോലും, ഒരു തുള്ളി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ രണ്ട് കാരണമാണിത്. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ കിടക്കുന്ന പാപം, ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമില്ല. ശുദ്ധിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കേണ്ട നാവുകളിലൂടെ ഒഴുകുന്ന തിന്മയുടെ വാക്കുകൾ കൊണ്ട് അതേ നാവുപയോഗിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകാര്യമാകാതിരിക്കുകയും ദൈവസന്നിധിയിൽ കേൾക്കപ്പെടാതിരിക്കുകയും നമുക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. നമ്മളെപ്പോഴും ശരിയായി മാത്രം സംസാരിക്കുന്നവരാണോ? സഹോദരനെ വിധിക്കരുത്. സഹോദരനെ വിധിക്കുന്നവൻ നിയമത്തെ വിധിക്കുകയും സഹോദരനെതിരായി സംസാരിക്കുന്നവൻ നിയമത്തിന് എതിരായി സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. നിയമം അഥവാ ദൈവത്തിൻ്റെ വചനം നമ്മളെ സംബന്ധിച്ച് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, സമൂഹത്തിലെ മാന്യമായി ജീവിക്കുന്നവരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ചോ പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ കൂട്ടായ്മകളെക്കുറിച്ചോ അപഖ്യാതി പറഞ്ഞു പരത്തുക, എതിര് സംസാരിക്കുക, ഭിന്നത വിതയ്ക്കുക, സൽപ്പേര് നശിപ്പിക്കുക, ഇതൊക്കെ കൊലപാതകത്തിന് തുല്യമായ പാപമാണ്. ചില്ലു പറയും, ഞാൻ പറഞ്ഞു കേട്ടതാണ്. ചില്ലു പറയും, ഓ എനിക്കങ്ങനെ തോന്നുന്നു. മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഊഹിച്ച് പറയുക. നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ കരുതുക. തോന്നലുകൾ പറയുക. ഒരു കേട്ട ഒരു കാര്യം, ചിലർ പറയും ആ കാര്യം ഇങ്ങനെയാണ്, അത് നിനക്കറിയാമോ? എനിക്കറിയൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നി. അത് ആരെക്കുറിച്ചാണെങ്കിലും എന്തിനെക്കുറിച്ചാണെങ്കിലും മനസ്സിൻ്റെ തോന്നലുകൾ പറയുക. നമ്മളെ സംബന്ധിച്ച് ദിവസത്തിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന 18 മണിക്കൂറോളം സമയം, 6 മണി മുതൽ രാത്രി ഏകദേശം 11-12 മണി വരെയൊക്കെ ഉണർന്നിരിക്കുന്നവരാണ് മനുഷ്യർ, അല്ലെങ്കിൽ 4-3 മണിക്കൊക്കെ. ഈ ഏകദേശം ഈ സമയങ്ങളിൽ ഉറങ്ങാത്ത, 8 മണിക്കൂർ ഉറങ്ങിയാലും ബാക്കിയുള്ള സമയം ഏകദേശം ഒരു 16 മണിക്കൂർ സമയം ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഓരോരുത്തരുടെയും നാവ്. ഈ നാവ് കൊണ്ട് പ്രഭാതം മുതൽ രാത്രി വരെയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് രാത്രിയിലിരുന്ന് ആലോചിച്ചാൽ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയും അജ്ഞാതമായ കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും എല്ലാം സംസാരിച്ചു പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു പുതിയ സൃഷ്ടിയായ, ഒരു നവീകരിക്കപ്പെട്ട, ഒരു യേശുവിൻ്റെ മകനെക്കുറിച്ച്, ഒരു മകളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയുടെ പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്ന മേഖല തന്നെയാണ് അനുഗ്രഹത്തിന് ഇന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ദൈവസന്നിധിയിൽ അത്രമാത്രം വിലയുള്ളതും നമ്മൾ എന്തു പറയുന്നു എന്ന് ദൈവം ശ്രദ്ധിക്കുന്നു. ദൈവം ശ്രദ്ധിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവിടെ ദയനീയമായിട്ട് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, കർത്താവേ എന്തുകൊണ്ടാണ് അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് എനിക്ക് ഉത്തരം തരാത്തത്? നമ്മൾ പലപ്പോഴും പറയും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:45 43 വചനം വായിക്കുന്നു, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കർത്താവേ, കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും
മറ്റുള്ള സമയങ്ങളിൽ സഹോദരനെതിരായി സംസാരിക്കുകയും ചെയ്തിട്ട് നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ദൈവസേനൻ സ്വീകരിക്കപ്പെടുകയില്ല.